നമസ്കാരം അയർലൻഡിലെ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വൈറസ് അയർലൻഡിൽ തൊണ്ണൂറ്റഞ്ച് പുതിയ കേസുകൾ നിക്ഷേപ തട്ടിപ്പുകളിൽ ഏകദേശം മൂന്ന് മില്യൺ യൂറോ ഐറിഷ് ജനതയ്ക്ക് നഷ്ടം വർക്കേഴ്സ് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് ആയാൽ വിവരം എംപ്ലോയറെ അറിയിക്കണം ഈ വർഷത്തെ ബജറ്റിൽ ഇൻകം ടാക്സ് വർധനവ് ഉണ്ടാകില്ല എന്ന് ധനമന്ത്രി അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വൈറസ് ബാധ തീവ്രതയിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അയർലൻഡിൽ കോവിഡ് നയൻറ്റീന്റെ തൊണ്ണൂറ്റഞ്ച് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു കൂടുതൽ മരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല സ്ഥിരീകരിച്ച കോവിഡ് നയൻറ്റീൻ കേസുകളുടെ എണ്ണം ഇപ്പോൾ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ആറായി തുടരുന്നു മരണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴായി പുതിയ കേസുകളിൽ അമ്പത്തിരണ്ട് പുരുഷന്മാരും നാൽപ്പത്തിമൂന്ന് സ്ത്രീകളുമാണ് അടങ്ങിയിരിക്കുന്നത് അറുപത്തിയേഴ് ശതമാനം പേർ നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് നാൽപ്പത്തിയേഴ് ശതമാനം കേസുകളും സമ്പർക്കവുമായി ബന്ധപ്പെട്ടതാണെന്നും പതിനാറ് കേസുകൾ കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷനായും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ വർഷം ആദ്യ എട്ട് മാസങ്ങളിൽ ഐറിഷ് ജനതയ്ക്ക് ഏകദേശം മൂന്ന് മില്യൺ യൂറോ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടമായി പോപ്പ പരസ്യങ്ങളിലൂടെയോ ഓൺലൈൻ തിരയലുകളിലൂടെയോ ഭൂരിഭാഗം കേസുകളും ആളുകൾ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപം നടത്തുന്നതായി ഗാഡ പറയുന്നു ഈ പരസ്യങ്ങളിൽ ചിലത് ഐറിഷ് സെലിബ്രിറ്റികൾ അംഗീകരിച്ചതായും പറയുന്നു ആളുകൾ ഈ സൈറ്റുകളിൽ അവരുടെ വിശദാംശങ്ങൾ നൽകിയാൽ അവരുടെ പി സികളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനോ ബാങ്ക് അക്കൌണ്ടുകൾ ആക്സസ് ചെയ്യാനോ അനുവദിക്കുന്ന വിശദാംശങ്ങൾ ലഭിക്കുന്ന തട്ടിപ്പുകാർ അവരെ ഉടൻ തന്നെ ബന്ധപ്പെടുന്നതായി ഗാർഡ പറയുന്നു നിക്ഷേപ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തവരിൽ എൺപത് ശതമാനം പേരും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് അയർലൻഡിന്റെ എല്ലാ ഭാഗങ്ങളിലും താമസിക്കുന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ജീവനക്കാരൻ കോവിഡ് നയൻറ്റീൻ പോസിറ്റീവാണെന്ന് പരിശോധിച്ചാൽ തൊഴിലുടമയെ അറിയിക്കേണ്ടതാണ് എന്നാൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തൊഴിലാളിയുടെ പേര് നൽകാതെ പുതിയ നിയമങ്ങൾ പ്രകാരം എന്നിരുന്നാലും വൈറസ് പോസിറ്റീവാണെന്ന് പരിശോധിച്ചാൽ തൊഴിലുടമയെ അറിയിക്കേണ്ടത് ജീവനക്കാരന്റെ ഉത്തരവാദിത്തമാണെന്ന് എച്ച് പറയുന്നു കോവിഡ് നയൻറ്റീൻ കേസുകൾ എച്ച് എസ് സി അറിയിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായി തരംതിരിക്കുന്നു മൂന്ന് ഘട്ടങ്ങൾ ഒരു ക്ലിനിക്കൽ വ്യക്തിയിൽ നിന്നുള്ള അവരുടെ ബലത്തിന്റെ സ്ഥിരീകരിച്ച കേസ് അറിയിക്കുകയും പതിനാല് ദിവസത്തേക്ക് സ്വയം നിരീക്ഷണത്തിലാവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നതാണ് കോൾ വൺ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് മുതൽ സ്ഥിരീകരിച്ച കേസിന്റെ എല്ലാ അടുത്ത കോണ്ടാക്ടുകളുടെയും വിശദാംശങ്ങൾ പകർത്തുന്ന ഒരു നോൺ ക്ലിനിക്കൽ വ്യക്തിയാണ് കോൾ ടു എന്നാൽ ഈ ഘട്ടത്തിൽ ഒഴിവാക്കലുകൾ ഉണ്ട് സ്ഥിരീകരിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അവർ ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് അവരുടെ ചലനങ്ങൾ നിയന്ത്രിക്കണമെന്നും ഉപദേശിക്കാൻ ഓരോ അടുത്ത കോണ്ടാക്റ്റിനും ഒരു കോൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൾ ത്രീ നിലകൊള്ളുന്നു ഒക്ടോബറിലെ ബജറ്റിൽ ആദായ നികുതിയിൽ വർധന ഉണ്ടാകില്ലെന്ന് ഫിനാൻസ് മിനിസ്റ്റർ പാസ്കൽ ഡെനോഹോ അറിയിച്ചു വ്യക്തിഗത നികുതി രസീതുകൾ വളരെ മികച്ചതാണെന്ന് ഡെനോഹോ കൂട്ടിച്ചേർത്തു അടുത്ത വർഷത്തെ ബജറ്റ് സർക്കാർ തീരുമാനിക്കുന്നതിന് മുമ്പ് സെപ്റ്റംബറിലെ നികുതി വരുമാനം ഈസ് ഇൻ ദി ജിഗ്സോ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ആദായ നികുതി വർദ്ധിപ്പിക്കാൻ സർക്കാരിലേക്ക് പോകാൻ തനിക്ക് പദ്ധതിയില്ലെന്നും ഡെനോഹോ അഭിപ്രായപ്പെട്ടു അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള പതിനഞ്ച് രോഗികളെ അടുത്തിടെ കോവിഡ് നയൻറ്റീൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം പ്രത്യേകിച്ച് വൈറസ് ബാധിതരുടെ എണ്ണം പുനർജീവിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആശകൾക്കിടയിലാണ് ഇത് സംഭവിക്കുന്നത് അതിനാൽ അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആൾക്കാർ കൂടുതൽ ജാഗ്രതരായിരിക്കുവാൻ നിർദ്ദേശിക്കുന്നു അയർലൻഡിൽ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു കൂടുതൽ പുതിയ വാർത്താവിശേഷങ്ങൾക്കായി ഡബ്ല്യൂ 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 ഡോട്ട് ഐറിഷ് വനിത ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി